السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. بريم الله വിശ്വാസികളായ നാം ഓരോരുത്തരും പരലോകത്ത് സ്വർഗം ആഗ്രഹിക്കുന്നവരാണ്. അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായാലും, സലഫികളായാലും, ഇവിടുത്തെ ജമാഅത്തുകാരായാലും, സമസ്തക്കാരായാലും, തബ്ലീഗുകാരായാലും, എല്ലാ ആളുകളും പരലോകത്ത് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പല ആളുകൾക്കും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വിശദീകരിച്ചു കൊടുക്കുമ്പോൾ പല ആളുകളും അത് സ്വീകരിക്കാറില്ല. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊന്നും പറയണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉസ്താദുമാര് പറഞ്ഞത് മതി, അതാണ് ദീൻ, അവർ ഞങ്ങളെ ചതിക്കില്ല, അവർ ഞങ്ങളെ ഒരിക്കലും വഞ്ചിക്കില്ല എന്ന അമിതമായ ഒരു വിശ്വാസത്തോടെ അവരെ പിന്നിൽ കൂടുന്ന ആളുകളുണ്ട്. ഇത്തരക്കാർ നാളെ പരലോകത്ത് ഖേദിക്കേണ്ടി വരും, അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും. നമുക്ക് നോക്കാം, ഒരുപാട് വിഷയത്തിൽ കേരളത്തിൽ ചർച്ചയുണ്ട്. ഈ ചർച്ചയുള്ള വിഷയത്തിൽ ഇതാ ഇന്നാണ് ഇതിന് തെളിവ് എന്നൊരു ആയത്ത് കാണിച്ചാൽ, ഹദീസ് കാണിച്ചാൽ അതൊന്നും പറയണ്ട, അത് ഞങ്ങളോട് പറയണ്ട, ഞങ്ങളുടെ ഉസ്താദുമാര് പറഞ്ഞതാണ് ദീൻ, ഞങ്ങളുടെ കാക്കകാരണവന്മാർ പറഞ്ഞതാണ് ദീൻ എന്ന രൂപത്തിൽ പ്രമാണത്തെ പിന്നെ കണങ്കാല് കൊണ്ട് അവിടെ നിന്ന് ചവിട്ടി മാറ്റുന്ന ആളുകളുണ്ട്. അത്തരക്കാർക്കുള്ള താക്കീതാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നൽകുന്നത്. നോക്കൂ, ആ ഒരു ഖിറാഅത്ത് തന്നെ നിങ്ങൾക്കൊന്ന് കേൾക്കാം, ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. അവരുടെ മുഖം നരകത്തിൽ കീഴ്മേൽ മറിയപ്പെടുന്ന ആ ദിവസം അവർ പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ കേട്ട് നോക്കൂ. എന്താ പറയുന്നത്? യഖൂലൂന യാ ലൈതന അത്അന അല്ലാഹ വഅത്അന റസൂല, ഞങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ. എന്നിട്ട് അവർ പറയുന്നു, വഖാലു റബ്ബന ഇന്ന അതന സാദതന വകുബ്രാന, അല്ലാഹുവേ ഞങ്ങൾ ഞങ്ങളുടെ സാദാത്യങ്ങളെയും ഞങ്ങളുടെ കുബ്രാങ്ങളെയും, അതായത് ഉസ്താദുമാരെയും നേതാക്കന്മാരെയും പുരോഹിതന്മാരെയും ഞങ്ങൾ അനുസരിച്ചു. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ഫളല്ലൂന സബീല, അവർ ഞങ്ങളെ പഴപ്പിച്ചൊള്ള, അവരാണ് ഞങ്ങളെ പഴപ്പിച്ചത്. എന്നിട്ട് അവർക്ക് ശാപ വാക്ക് പറയുന്ന വാക്ക് നോക്കുന്ന രംഗത്തിൽ, അവർക്ക് നീ രണ്ടിരട്ടി ശിക്ഷ നൽകണേ അല്ല. ഈ ഉസ്താദുമാർക്കും ഈ നേതാക്കന്മാർക്കും ഈ പ്രമുഖന്മാർക്കും അവർക്ക് നീ ഞങ്ങൾക്ക് കിട്ടിയതിൽ നിന്ന് രണ്ടിരട്ടി ശിക്ഷ നീ അവർക്ക് കൊടുക്കണേയെന്ന് ശാപവാക്ക് പറയുന്ന ഒരു രംഗം നാളെ പരലോകത്തുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും, നാം ഏതൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളായാലും, ഈ ഒരു കാര്യം നാം മറന്നുകൂടാ, നമുക്ക് ഏറ്റവും വലുത് അള്ളാഹും അവൻ്റെ റസൂലുമാണ്. അള്ളയും റസൂലും പഠിപ്പിച്ചതാണ് ദീൻ. അവർ പറഞ്ഞത് അത് ആര് കാണിച്ചു തന്നാലും, അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും, ഒരു കാര്യത്തിന് തെളിവ് ഖുർആനുണ്ട്, ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അതാണ് നാം സ്വീകരിക്കേണ്ടത്. നോക്കൂ, ഇനി ആ ഖുർആനിനെയും ഹദീസിലും നമുക്ക് തർക്കമുണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്? വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക. ശേഷം അള്ളാഹു പറയുന്നു, വഉലുൽ അംറി മിൻകും, നിങ്ങൾ അവന്റെ കൈകാര്യകർത്താക്കൾ, അതായത് പുരോഹിതന്മാർ, തഫ്സീറിൽ കൂടുതൽ കാണാം, ഭരണാധികാരികൾ എന്നൊക്കെ. ഇനി ഖുർആൻ വ്യാഖ്യാനിക്കുന്ന മുഫസ്സിറുകളെ നിങ്ങൾ അനുസരിക്കണം. എന്നിട്ടോ അല്ലാഹു പറയുന്നു, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, എന്നിട്ട് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ, ഫറദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, ഫറദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അല്ലാഹുവിലേക്കും റസൂലിലേക്കും അടക്കണമെന്നാണ് അവസാനമായി ആയത്തിന്റെ അവസാനം അല്ലാഹു പറയുന്നത്. അതിലൂടെയും നമുക്ക് വ്യക്തമാണ്, ഏത് വിഷയത്തിലും അല്ലാഹു എന്ത് പറഞ്ഞു, അവന്റെ റസൂൽ എന്ത് പറഞ്ഞു എന്നൊരു അന്വേഷണം നമ്മിൽ ഉണ്ടാകണം. ഇന്ന് നമുക്ക് കേരളക്കാരിൽ ഒരുപാട് വിഷയങ്ങൾ തർക്കമുണ്ടല്ലോ, ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? ഖുർആനോട് നീളം പറയുന്നു, അല്ലാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹുവിന് കൊടുക്കുന്ന ഇബാദത്ത് മറ്റുള്ളവർക്ക് കൊടുത്തുകൂടാ, ധാരാളം ആയത്തുണ്ട്. അതിനെതിരായിട്ട് പല ആളുകളും പല ഉസ്താദുമാരുടെ പിന്നെ വാക്കും കേട്ട് അല്ലാഹു അല്ലാത്തവരോട് വിളിച്ച് തേടുന്ന ആളുകളുണ്ട്. യാ റസൂൽ അല്ലാ ഹുദുബിയതി ഹല്ലത്ത് ഈലത്തി അതിരിക്കിനി യാ റസൂൽ അല്ലാ എന്ന് പറഞ്ഞ് പ്രവാചകരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അത് ഖുർആനിനെതിരാണ്. അത്തരത്തിലുള്ള വിശ്വാസം കൊണ്ട് പരലോകത്തെത്തിയാൽ അള്ളാഹു നമ്മുടെ ഒരു ഇബാദത്തും സ്വീകരിക്കുകയില്ല. ഇനി നോക്കൂ, എല്ലാ വിഷയമാവട്ടെ, നബിദിനം വിഷയമാവട്ടെ, അള്ളാഹു റസൂൽ എന്ത് പഠിപ്പിച്ചു, അള്ളാഹുൻ്റെ റസൂൽ നബിദിനം ആഘോഷിച്ചിട്ടുണ്ടോ? ഇനി ഖുതുബിയത്താവട്ടെ, അദ്ദാദാവട്ടെ, റാത്തിബാദ് ആവട്ടെ, അല്ലെ, ഇത്തരത്തിലുള്ള ഒരുപാട് ബിദ്അത്തുകൾ കേരളത്തിൽ കാണാറുണ്ട്. ഈ വിഷയം ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് അള്ളാഹു റസൂലും ഈ വിഷയത്തിൽ എന്താണ് പഠിപ്പിച്ചത്, അതാണ് നാം നിലപാടെടുക്കേണ്ടത്. ആ നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത്. എങ്കിലേ നമുക്ക് പരലോകത്ത് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ ഞാനിപ്പോൾ നേരത്തെ കേൾപ്പിച്ച ഈ ഒരു ആയത്തിന്റെ പരിധിയിൽ ഞാനും നിങ്ങൾ ഉൾപ്പെടും.
അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ എല്ലാവരെയും ഖുർആനിനെയും സുന്നത്തിനെയും സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഭാഗ്യം തൗഫീഖും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.